തന്നെ ഞാൻ കൃഷി ചെയ്യണ കറിവേപ്പ ഒരു ഇവിടെയൊക്കെ ആയിട്ട് അപ്പുറത്തേക്കൊക്കെ ആയിട്ട് ഒരു 100-250 തൈകളുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ എന്താ വെച്ചാൽ നമ്മളുടെ ഫുഡ് പ്രൊഡക്ട്സിലേക്കുള്ള കറിവേപ്പിൻ്റെ ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്ത മസാലയ്ക്ക് അച്ചാറിലേക്ക് പിന്നെ താളിയിലേക്ക് ഹെയർ ഓയിലേക്ക് എല്ലാം ഈ ഇതാണ് ചേർക്കുന്നത്, ഈ കറിവേപ്പില ചേർക്കുന്നത്. ഇതിൻ്റെ ഇതാണ് പലരും ഇത് പിടിക്കില്ല അങ്ങനെ പല പ്രയാസങ്ങൾ പറയാറുണ്ട്. അത് ലീഫ് അപ്പൊ ഇതെന്താ വെച്ചാൽ ഇത് വെച്ചിട്ട് നമ്മൾ മഴക്കാലത്താണെങ്കിൽ മണ്ണ് ഇതിന് വെച്ച് കൊടുത്തു കഴിഞ്ഞ് പിടിച്ചു വന്നതിന്റെ ശേഷം വളം നന്നായി ചെയ്ത് പിടിച്ചു വന്നതിന്റെ ശേഷം പിന്നെ കട്ട് വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് അടിയിൽ തന്നെ ചെറിയ ഭാഗങ്ങൾ കട്ട് വളർന്നു വരുന്നതിനനുസരിച്ച് കൊമ്പുകൾ വെട്ടി കൊടുക്കണം നിർബന്ധമായിട്ട്. പിന്നെ മഴക്കാലത്ത് ആണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ മണ്ണ് കയറ്റി കൊടുക്കുക, കയറ്റി ഇങ്ങനെ കൂമ്പിച്ച് കയറ്റി നിർത്തി കൊടുക്കുക, വളർത്തിട്ട് മണ്ണ് കയറ്റി കൊടുക്കുക. പിന്നെ വേനൽക്കാലത്ത് തടം പോലെ വെക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇതിനെ ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ചകിരികളെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ റൗണ്ടിൽ വെച്ച് കൊടുത്തിട്ട് അതിന്റെ ശേഷമൊക്കെ അതോ പെട്ടെന്ന് നന്നായിട്ട് കരിവേപ്പ് പിടിക്കുന്നുണ്ട്. ചാണകം പിന്നെ എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ഞങ്ങൾ ജൈവ രീതിയിലുള്ള എല്ലാ വേസ്റ്റുകളും ഇട്ട് കൊടുക്കുക. അതേപോലെ വാഴേൻ്റെ ഇല, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തിട്ട്, പക്ഷേ ഈ വെള്ളം മഴക്കാലത്ത് നിർബന്ധമായിട്ട് മണ്ണ് കയറ്റിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ വളർന്നു വരുന്നതിനനുസരിച്ച് കൊമ്പ് വെട്ടി കൊടുക്കണം തോറുമാണ്. കൊമ്പ് വെട്ടാതിരിക്കുമ്പോഴേക്കും ആ ഇല മുരടിച്ച് മുല ഇലയൊക്കെ ഇതാ മഞ്ഞ കളറായി അത് ആ രീതിയിൽ ഇങ്ങനെ പ്രൂൺ ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ നന്നായിട്ട് വരിക. ആവശ്യമാണ്, എനിക്ക് ആവശ്യമാണ്. എന്റെ സ്ഥാപനത്തിലേക്ക് ഞാൻ 4 വർഷമായി തുടങ്ങിയിട്ട് ഇതുവരെ ഞാൻ പുറത്തുനിന്ന് കറിവേപ്പ് മേടിച്ചിട്ടില്ല. ഏറ്റവും എന്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, ഞങ്ങളൊരു സ്ഥാപനം ഉണ്ടായിരുന്നു ടൂറിസ്റ്റ് ബസ്സുകളുടെ. അപ്പൊ തമിഴ്നാട്ടിൽ ഓടിയിട്ടിരുന്ന അവിടെ അവര് കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് പിന്നെ കറി ഇല പിന്നെ കയറ്റി അയക്കാൻ ബസ്സിലാണ്. പക്ഷെ ആ ബസ്സിൽ അത് കയറ്റുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർ പോലും പല സമയത്തും തല മന്ദത വരുന്ന പോലെയും ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെയുള്ള അത്രയും കീടനാശിനി അടിച്ച് വരുന്ന ഒരു സാധനമാണ് പുറത്തുനിന്ന് വരുന്ന കറി ലീഫ്. അത് കാരണം ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്നുള്ളത് എൻ്റെ മനസ്സിലൊരു ധാരണ വെച്ചിട്ട് ഞാൻ 4 കൊല്ലം ഇന്ന് വരെ പോലും ഒരു ദിവസം പോലും ഞാൻ കറി ലീഫ് വേറെ പുറത്തുനിന്ന് മേടിച്ചിട്ടില്ല. ഞാൻ അത് കൂടുതൽ ചെയ്യാൻ അപ്പം ശ്രമിച്ചു, കാരണം ആദ്യം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അടുത്ത വീടുകളിൽ നിന്ന് ശേഖരിച്ചു. അതല്ലാതെ വന്നപ്പോൾ ഫുള്ള് ഞാൻ 250. ഇപ്പൊ എന്റെ ആവശ്യത്തിന് അച്ചാറുകൾക്ക് എണ്ണയിലേക്ക് പിന്നെ പച്ചില താളി തുടങ്ങിയ എല്ലാ സാധനങ്ങൾക്കും പിന്നെ പിന്നെ പലരും ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ ഇല പൊടിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഉണക്കിപ്പൊടിച്ചത് നമ്മൾ ഡ്രയറിൽ പൊടിക്കുന്നുണ്ട്. ഉണക്കിപ്പൊടിച്ചത് അതും ആൾക്കാർ വന്നിട്ട് കറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവർക്ക് അവിടെ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവര് പൊടിച്ചിട്ട് കൊണ്ടുപോകും. പിന്നെ ചിലരൊക്കെ പ്രമേഹത്തിനൊക്കെ വേണ്ടിയിട്ട് മുരിങ്ങല കറി ലീഫ് ഒക്കെ അതും വേറെ സെപ്പറേറ്റ് പൊടിച്ചിട്ട് അപ്പോൾ ആ രണ്ട് ഇതും ചെയ്യാറുണ്ട്. നമ്മുടെ കമ്പനിയുടെ പേര് സുഷാസ് ഫുഡ് പ്രൊഡക്ട്സ് എന്നാണ് എൻ്റെ കമ്പനിയുടെ പേര്. മലപ്പുറം ജില്ലയിൽ താന്നാളൂർ പഞ്ചായത്തിൽ കേരളാധീശ്വരപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്, കേപ്പുരം എന്ന് പറയും. വട്ടത്താണി എന്നാണ് അവിടെ സെറ്റിപ്പ് അറിയുക. ഓൺലൈനില് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മളെ നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇപ്പൊ ഞാൻ ആമസോണിലൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. വെബ്സൈറ്റ് ഒക്കെ 10-20 ഫുഡ് പ്രൊഡക്ട്സ് എനിക്കുണ്ട്. വെളിച്ചെണ്ണയും വെന്ത വെളിച്ചെണ്ണ മരച്ചക്കിലാട്ടിയ ഞങ്ങളുടേതായ ഉൽപ്പന്നങ്ങൾ മാത്രം, അതായത് തേങ്ങയൊക്കെ ആയാലും ഞങ്ങൾ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ എടുത്തിട്ടാണ് ജൈവ രീതിയിൽ കൃഷി ചെയ്യണ. ഇനി അഥവാ തികയാത്ത സമയത്ത് തന്നെ ഞാൻ കൃഷി ചെയ്യുന്ന പോലെ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരെടുത്തു നിന്ന് ഞങ്ങളൊരു കുറെ കർഷക കൂട്ടങ്ങൾ ഉണ്ടല്ലോ അവരെടുത്തു നിന്ന് സെപ്പറേറ്റ് മേടിച്ച് അങ്ങനെയുള്ളത് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തികയാത്ത സമയത്ത് എല്ലാ സാധനങ്ങളും ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ പുറത്തുനിന്ന് മേടിക്കാറുള്ളൂ. അത് ഏറ്റവും ക്വാളിറ്റി നോക്കിയിട്ട് തന്നെ മേടിക്കാറുള്ളൂ.